വെൽക്കം ടു മൃനാസ്റ്റ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു അതിമനോഹരമായ സ്ഥലത്തേക്കാണ്. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഷോപ്പിംഗിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണാം. ഇത് നമ്മുടെ കൊച്ചിയാണ്. അപ്പൊ ഇവിടെ ഏറ്റവും ലോവസ്റ്റ് കിട്ടുന്ന പ്രൈസിൽ കിട്ടുന്ന കടകൾ, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ മുന്നിലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. വെറും 90 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഐറ്റംസാണ് നമ്മുടെ കൊച്ചി ബ്രോഡ്വേ ഉള്ളത്. അതിൻ്റെ എല്ലാ വീഡിയോസും തന്നെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ കാണാത്തവരെ കണ്ടു നോക്കുക. ഇപ്പൊ ഞാനുള്ളത് ഒരു ഹോൾസെയിൽ കടയാണ് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ മെറ്റീരിയൽസ് അടിം പ്രൈസ് വരുന്നത് 99 തന്നെയാണ്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ വരാൻ പറ്റുന്ന ബെറ്റർ ഓപ്ഷനാണ്. ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർ, അവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് ചോയ്സ് എന്ന് എനിക്ക് തോന്നി. നമ്മുടെ കേരള ദോത്തീസിന്റെ മാത്രം കടയാണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താ പറയാ, ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഡ്രസ്സ് കിട്ടാവുന്നതാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടാകാം. എന്തിനും ഭക്ഷണമാണല്ലോ മുഖ്യം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു എനർജിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെല്ലാത്തോട് പോയി എന്താണ് കഴിക്കുക, അത് തന്നെയാണ് ചിക്കൻ ബിരിയാണി. എല്ലാവരും ഓർഡർ ചെയ്തു. അങ്ങനെ നല്ല ടേസ്റ്റ് കിട്ടിയ ബിരിയാണി. ബിരിയാണിയുടെ നടുക്ക് സാധാരണ ഒരു മുട്ടയ്ക്ക് ഉണ്ടാവുക, ഇതിൽ രണ്ട് മുട്ട ഉണ്ടായിരുന്നു, രണ്ട് കോഴി മുട്ട. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ വിചാരിച്ചു നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോകാമെന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്തോ നട്ടു ഉച്ചയ്ക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോകാൻ വട്ടമുണ്ടോന്നാണ്. ശരിക്കും നല്ല വെയിലുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു മഴക്കാറുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായി. എല്ലാവർക്കും ഇങ്ങനെ ഇതിൽ ആടിപ്പാടി ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റി. വളരെ രസമുണ്ടായിരുന്നു ഒരു സമയത്ത്. അധികം വെയിലില്ല ശരിക്കും, നല്ല വീഡിയോയിൽ കണ്ടില്ല വെയിലില്ല. കണ്ടാൽ നമുക്കിത് വെയിലുണ്ടായിരുന്നു, പക്ഷെ വെയിലില്ല, നല്ലൊരു കാറ്റാണ്. നമുക്ക് ഈ ഇലകൾ ആടുന്നത് കണ്ടാനറിയാം, നല്ല കാറ്റായിരുന്നു. കാറ്റത്ത് ഇങ്ങനെ വന്നിരിക്കുക, എല്ലാ ഓടിനെ വത്തനം പറയുക, അതൊക്കെ ഭയങ്കര രസമല്ലേ.